നീ അവളെ വിളിച്ചോണ്ട് വാടാ. നിന്റെ ഈ ജോലി തിരക്കിനിടയ്ക്ക് എന്നെ കൂടി ശ്രദ്ധിക്കാന്ന് പറഞ്ഞാ. ഡാഡി, എന്റെ ഭാര്യ ഞാൻ പറയുന്നതനുസരിക്കുന്നവളാകണം. ഈ ഒരു കാര്യത്തില് അവളുടെ അഭിപ്രായത്തിനും വിലയില്ലടാ. എനിക്ക് ഡാഡിയെ വിഷമിപ്പിക്കാൻ ആഗ്രഹമില്ല, എന്നാലും പറയാ. ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായം പകുതിയൊക്കെ എനിക്കായിട്ടുണ്ട്. അശ്വിനെ പറ. ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഫിനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകുന്നത് വരെ നമുക്കൊരു കുഞ്ഞ് വേണ്ടാന്ന്. ഞാൻ എന്ത് ചെയ്തു? ഇറ്റ്സ് യുവർ ഫോൾട്ട്. വൈ ഡിഡ് യു റിമൈൻഡ് മീ? പ്ലീസ്, എന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. ഇവിടെ കുറച്ച് വർക്കുകളുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം. ടോം, ഫോൺ വെക്കല്ലേ. ഡോക്ടർ, മേ ഐ കം ഇൻ? യെസ് ഡോക്ടർ, ഞാൻ സ്റ്റീനയുടെ ഹസ്ബൻഡ് ആണ്. സ്റ്റീന? സ്റ്റീന ടോം. ഞാനൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ ഒരവസ്ഥയിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. സോ ഡോക്ടർ അതിന് അബോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ എനിക്ക് കൊട്ടേഷൻ തരാൻ വന്നാണല്ലേ? പറ ഞാൻ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞിനെ കൊല്ലണ്ടേ? വെട്ടി വെട്ടി കൊല്ലണോ? അതോ നുറുക്കി നുറുക്കി കൊല്ലണോ? അതോ ചുരണ്ടി ചുരണ്ടി ഓരോ ശരീരഭാഗങ്ങൾ പുറത്തേക്ക് എടുക്കണോ? പറ. ഡോക്ടർ എന്ത് ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണ്ടേ? പല ഹോസ്പിറ്റലിലും ഡോക്ടേഴ്സ് ചെയ്യുന്ന അബോർഷൻ മെത്തേഡ്സ് ആണ് ഇതൊക്കെ. ഒരു ചെറിയ മാംസമിണ്ടത്തിന് വേണ്ടി ഡോക്ടർ ഇത്ര ഇമോഷൻ ആവണ്ട കാര്യമൊന്നുമില്ലേ? ചെറിയ മാംസപിണ്ടോ? അങ്ങനെ ചെറിയ മാംസപിണ്ടങ്ങളായിരുന്നുടോ ഞാനും നിങ്ങളൊക്കെ. മിസ്റ്റർ ടോം, ആ കുഞ്ഞിന് വേദനയ്ക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കണേ? ഡോക്ടർക്ക് ഇത് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ പറ. ഐ എം സോറി മിസ്റ്റർ ടോം. ഒരു കാര്യം ഓർത്തോളോ, നിങ്ങൾ ആ കുഞ്ഞിനെ കളയാൻ തീരുമാനിച്ച ആ നിമിഷം മുതൽ ആ കുഞ്ഞവിടെ കിടന്ന് കരയുണ്ട്, എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ചോരയാ, നിങ്ങളുടെ മനസ്സ് വായിക്കാൻ അതിനറിയാം. ഡാഡി, എന്നെ കൊല്ലല്ലേ. ഡാഡി, എന്നെ കൊല്ലല്ലേ. രാത്രി അവൾക്ക് ശക്തമായിട്ടുള്ള വയറുവേദന. ആശുപത്രിയെ കൊണ്ടായപ്പോ ഡോക്ടർ പറയാ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന്. അമ്മയെ അല്ലെങ്കിൽ കുഞ്ഞിനെ ഒരാളെ കിട്ടുള്ളൂ എന്ന് അവനത് അവളോട് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു, ഞാൻ മരിച്ചാലും ഈ കുഞ്ഞിനെ പൊന്നുപോലെ വളർത്തണമെന്ന്. ഇത് ദൈവം തന്ന കുഞ്ഞാണ്. അതാ നിന്റെ അമ്മ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത്. ഡാഡി, എത്ര പേര് ഒരു കുഞ്ഞിക്കാല് കാണാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. അതേസമയം കുറെ പേര് സ്വാർത്ഥതയുടെ പേര് ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിനെ കൊല്ലാൻ വിട്ടുകൊടുക്ക. ഈ മൃഗങ്ങളെയൊക്കെ അറിവശാലയിലേക്ക് വിട്ടുകൊടുക്കില്ലേ? അതുപോലെ ഞാനൊരു 10 മണിക്കാകുമ്പോഴേക്കും അവിടെ എത്തുട്ടാ, റെഡി ആയിട്ടിരുന്നോളൂ. പിന്നെ നമ്മുടെ കുഞ്ഞാവക്കിടാൻ നല്ലൊരു പേര് കണ്ടു വെച്ചോളൂട്ടാ.